പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ഡോട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡേറ്റാ സ്ട്രക്ചറിലെ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ആയിട്ടുള്ള ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിൻ്റെ എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഒരു പ്രോഗ്രാം ലോജിക്കിൻ്റെ സഹായത്തോടുകൂടി ഡിസ്കസ് ചെയ്യുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, പോയ ലെക്ചറിൽ നമ്മൾ എന്താണ് ഒരു ക്യൂ, ക്യൂവിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നതിനൊക്കെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ക്യൂ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു അറേയുടെ ലിസ്റ്റിൻ്റെയോ സഹായത്തോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ഡേറ്റ ടൈപ്പാണ്. ഈ ഡേറ്റ ടൈപ്പിനകത്തേക്ക് ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, ദാറ്റ് ഈസ് എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു എൻ പോയിൻറ്റിലൂടെയും, ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ഡി ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ മറ്റൊരു എൻ പോയിൻറ്റിലൂടെയും ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ ഇൻ എ ക്യൂ ഡേറ്റ സ്ട്രക്ചർ വി ക്യാൻ സീ ടു എൻ പോയിൻറ്റ്സ് ഇൻ ഓർഡർ ടു പെർഫോം എൻ ക്യൂ ആൻഡ് ഡി ക്യൂ ഓപ്പറേഷൻ, ആൻഡ് ദോസ് എൻ പോയിൻറ്റ്സ് ആർ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ടു പോയിൻറ്റേഴ്സ് നോൺ ആസ് ഫ്രണ്ട് ആൻഡ് റെയർ പോയിൻറ്റ്. And this queue follows the first in, first out. That is FIFO methodology follow ചെയ്യുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറും കൂടിയാണ് ക്യൂ എന്ന ഡേറ്റാ സ്ട്രക്ചർ. പ്രിയ വിദ്യാർത്ഥികളെ, എൻ ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡേറ്റയെ എൻറ്റർ ചെയ്യുന്ന ഓപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. സോ എൻ ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ക്യൂ എന്ന് പറയുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറിന് രണ്ട് പോയിൻറ്റേഴ്സ് എപ്പോഴും ഉണ്ടാകും. ഒന്നാമത്തെ പോയിൻറ്ററിൻ്റെ പേരാണ് ഫ്രണ്ട് എന്ന് പറയുന്ന പോയിൻറ്റർ, രണ്ടാമത്തെ പോയിൻറ്ററിൻ്റെ പേരാണ് റെയർ എന്ന പോയിൻറ്റർ. ഫ്രണ്ട് പോയിൻറ്ററിലൂടെ ആയിരിക്കും നമ്മൾ ഡേറ്റയെ ഡിലീറ്റ് ചെയ്യുക, ഡി ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. റെയർ പോയിൻറ്ററിൻ്റെ സഹായത്തോടുകൂടിയായിരിക്കും നമ്മൾ ഡേറ്റയെ ആഡ് ചെയ്യുക, റീഡ് ചെയ്യുക. ഇങ്ങനെ ഡേറ്റയെ റെയർ പോയിൻറ്റർ ഇരിക്കുന്ന ലൊക്കേഷനകത്തേക്ക് ഡേറ്റയെ റീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ നമ്മൾ പഠിക്കുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പ്രോഗ്രാം ലോജിക്കിലേക്ക് കടക്കുകയാണ്. പ്രോഗ്രാമിലേക്ക് നോക്കിയാൽ ഞാനിവിടെ എൻ ക്യൂ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെയാണ് കാണുന്നത്. അങ്ങനെ ഒരു മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ പ്രോഗ്രാം കോഡ് മെയിൻ ഫംഗ്ഷനകത്തൊക്കെ ഞാൻ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഫ്രണ്ട് എന്ന് പറയുന്ന പോയിൻറ്ററും റെയർ എന്ന് പറയുന്ന പോയിൻറ്ററിനെയും -1 എന്ന ലൊക്കേഷനിലേക്കാണ് ഞാനിപ്പോൾ നിലവിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ ക്യൂ എന്ന് പറയുന്ന ഈ ഒരു അറയെ സങ്കല്പിച്ചാൽ, ഞാനിവിടെ ക്യൂവിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അറയുടെ സഹായത്തോടുകൂടിയാണ്. സോ ഇവിടെ 6 എലമെൻറ്റുകളെ റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അറയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ മാക്സിമം സൈസ്, അറയുടെ മാക്സിമം സൈസ് എന്ന് പറയുന്ന 6 ആണ്. അതിനാണ് ഞാനിവിടെ മാക്സ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. മാക്സ് MAX എന്ന് പറയുന്നത് അറയുടെ സൈസാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. സോ 6 എലമെൻറ്റുകളെ റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അറയാണ്. ഈ അറയിലാണ് ഞാൻ ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അറയുടെ പേര് Q_Array എന്ന് പറയുന്നതാണ് ഈ ഒരു അറയുടെ പേര്. രണ്ട് പോയിൻറ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, റെയർ എന്ന് പറയുന്ന പോയിൻ്റർ ഉണ്ട്. രണ്ട് വാല്യൂസിനെ ഞാൻ -1 ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രോഗ്രാം ലോജിക്കിലേക്ക് നോക്കിയാൽ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഇൻറ്റ് ഡേറ്റ, ഇൻറ്റീജർ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സോ എനിക്കിവിടെ എൻറ്റർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻറ്റീജർ ആയിട്ടുള്ള 3 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് ഞാനിവിടെ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഡേറ്റ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിളിനകത്തേക്കാണ് 3 എപ്പോഴോ ഞാൻ റീഡ് ചെയ്ത് വാങ്ങേണ്ടത്. സോ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഇൻറ്റീജർ ഡേറ്റയെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ലൈനിലേക്ക് പോകുമ്പോൾ അവിടെ ചെക്ക് ചെയ്യുക റെയറിൻ്റെ വാല്യൂ മാക്സിമം -1 ആണോ എന്ന് നോക്കി. മാക്സിമം എന്ന് പറയുന്നത് അറയുടെ പരമാവധി ലിമിറ്റാണ്. ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ മാക്സ് -1 will be 5. റെയറിൻ്റെ നിലവിലുള്ള വാല്യൂ -1 ആണ്. -1 is equal to 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. കമ്പാരിസൺ ആണ്, ക്യൂവിനകത്ത് ഇനി സ്പേസ് ഉണ്ടോ ഇല്ലയോ, എംറ്റി ആണോ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ക്യൂ ഫുള്ളാണോ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുക. സോ ക്യൂ ഫുൾ എന്ന കണ്ടീഷൻ, ഇസ് ഫുൾ ഓഫ് എന്ന് പറയുന്നൊരു മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഞാനിവിടെ തൽക്കാലം എൻ ക്യൂ ഓപ്പറേഷനകത്ത് തന്നെ ഈ ഒരു ഓപ്പറേഷനെയും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. സോ അവിടെ ചെക്ക് ചെയ്യുന്നു ക്യൂ ഫുള്ളാണോ അല്ലയോ. സോ -1 is not equal to 5. അതുകൊണ്ട് ഇഫ് എന്ന് പറയുന്ന ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് പോകാതെ എൽസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക എൽസിനകത്തുള്ള ഒരു ഇഫ് കണ്ടീഷനാണ്. അവിടെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു -1, ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തു. സോ പ്രോഗ്രാം ലോജിക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിലവിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആണ്. സോ ആദ്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇഫിനകത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 ആക്കുക.
നിലവിൽ ഫ്രണ്ടിൻ്റെ വാല്യൂ മൈനസ് 1 ആയിരുന്നു, അതിനെ 0 എന്ന് പറയുന്ന പോയിൻ്റർ ലൊക്കേഷനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ക്യൂ അറേ എന്ന ഈ ഒരു അറേയുടെ 0th ലൊക്കേഷനിലേക്ക് ഫ്രണ്ടിനെ പോയിൻ്റ് ചെയ്യുക എന്ന മീനിങ് ആണ് നമ്മളിവിടെ കാണേണ്ടത്. സോ ഇതിനുശേഷം അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് ഇൻസേർട്ട് ദ എലമെൻറ്റ് ഇൻ ക്യൂ. ഒരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നു. നമുക്ക് എന്ത് ഡേറ്റയാണോ റീഡ് ചെയ്യേണ്ടത് അതിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ ഡേറ്റ എന്ന വേരിയബിളിനകത്തേക്ക് റീഡ് ചെയ്യുക. ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു 3 എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ എന്ന ഈ ഒരു വേരിയബിളിനകത്തേക്ക്, ഇൻറ്റിജർ വേരിയബിളിനകത്തേക്ക് 3 പറയുന്ന വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സുകളാണ് പ്രിൻറ്റും സ്കാനും സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇവിടെ എക്സിക്യൂട്ടഡ് ആവുക. ഇതിനുശേഷം വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് റെയർ ഇസ് ഈക്വൽ ടു റെയർ പ്ലസ് 1 എന്നാണ്. റെയറിൻ്റെ നിലവിലുള്ള വാല്യൂ മൈനസ് 1 ആയിരുന്നു. സോ റെയർ ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1. മൈനസ് 1 പ്ലസ് 1 ആകുമ്പോഴേക്കും റെയറിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്ന പോയിൻ്റിലേക്ക് മാറും. സോ റെയറിൻ്റെ വാല്യൂ 0 മാറി. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ക്യൂ അറേ ഓഫ് റെയർ ഇസ് ഈക്വൽ ടു ഡേറ്റ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. അതായത് ക്യൂവിൻ്റെ റെയർ പൊസിഷനകത്തേക്ക് ഡേറ്റയെ റീഡ് ചെയ്യുക. സോ ഡേറ്റ ഓൾറെഡി നമ്മൾ 3 എന്ന് പറഞ്ഞ് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ 3 എന്ന് പറയുന്ന ഡേറ്റയെ ക്യൂ ഓഫ് റെയർ, ക്യൂ അറേ ഓഫ് റെയർ, റെയറിൻ്റെ വാല്യൂ 0 ആണ്. സോ ക്യൂ അറേ ഓഫ് 0th ലൊക്കേഷനകത്തേക്ക് 3 എന്ന് പറയുന്ന ഡേറ്റയെ റീഡ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യൂവിനകത്തേക്ക് എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുക. സോ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഡേറ്റ എനിക്ക് റീഡ് ചെയ്യണം. അടുത്ത ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. ഇൻറ്റിജർ ഡേറ്റ എന്ത് ചെയ്യും, നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കാണാം. അവിടെ ചെക്ക് ചെയ്യുന്നത് റെയർ ഇസ് ഈക്വൽ ടു മാക്സ് മൈനസ് 1 ആണോ എന്ന് നോക്കി. റെയറിൻ്റെ നിലവിലുള്ള വാല്യൂ 0 ആണ്. 0 ഇസ് ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. അല്ലാത്തതുകൊണ്ട് എൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് പോകും. എൽ സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം കാണുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫിൽ നമ്മൾ ചെക്ക് ചെയ്യുക ഫ്രണ്ട് ഇസ് ഈക്വൽ ടു മൈനസ് 1 ആണോ എന്ന് നോക്കി. സോ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്ന കണ്ടീഷൻ നിലവിൽ ഇവിടെ അല്ല. അല്ലാത്തതുകൊണ്ട് അവിടെ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് അകത്തേക്ക് കടക്കുന്നില്ല, പകരം പോകുന്നത് പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ്. ഒരു ഡേറ്റയെ എൻറ്റർ ചെയ്യാനായിട്ട് പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കാണാം. ആ എൻറ്റർ ചെയ്യപ്പെടുന്ന ഡേറ്റയെ ഒരു ഇൻറ്റീജർ ഡേറ്റ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് കോപ്പി ചെയ്യുന്നു. 5 പറയുന്ന ഡേറ്റയാണ് ഞാനിവിടെ എൻ ക്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 എന്ന് പറയുന്ന ഡേറ്റയെ ഇൻറ്റീജറായിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു. അങ്ങനെ കോപ്പി ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് റെയർ ഇസ് ഈക്വൽ ടു റെയർ പ്ലസ് 1 എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നു. റെയർ നിലവിലിരിക്കുന്നത് 0th ലൊക്കേഷനിലാണ്. സോ റെയർ ഇസ് ഈക്വൽ ടു 0 + 1, ദാറ്റ് ഈസ് 1 എന്ന് പറയുന്ന ലൊക്കേഷനകത്തേക്ക് റെയർ മാറുന്നു. മാറിയതിന് ശേഷം ക്യൂ അറേ ഓഫ് റെയർ, ക്യൂ അറേ ഓഫ് 1 ഡേറ്റയെ റീഡ് ചെയ്യുക. ക്യൂ അറേ ഓഫ് 1 5 എന്ന് പറയുന്ന ഡേറ്റയെ എന്ത് ചെയ്യും, കോപ്പി ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും 5 പറയുന്ന ഡേറ്റയെ ക്യൂവിൻ്റെ റെയർ ഇരിക്കുന്ന പൊസിഷനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ ക്യൂവിനകത്തേക്ക് ഡേറ്റയെ റീഡ് ചെയ്യുന്നത്. ഇങ്ങനെ റീഡ് ചെയ്ത് 5 ഇൻഡെക്സ് വാല്യൂ വരെ, ദാറ്റ് ഈസ് ലാസ്റ്റ് ലൊക്കേഷൻ വരെയും എനിക്ക് എന്ത് ചെയ്യാം, ഡേറ്റയെ റീഡ് ചെയ്യാം. സോ ലാസ്റ്റ് ലൊക്കേഷൻ വരെയും ഡേറ്റയെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നോക്കുക, ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യൂവിനകത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ഫ്രണ്ട് പോയിൻ്റർ ഇരിക്കുന്ന 0th ലൊക്കേഷനിലും റെയർ പോയിൻ്റർ ഇരിക്കുന്നത് 5th ലൊക്കേഷനിലുമാണ്. 6 പൊസിഷൻ 5th ലൊക്കേഷനിലാണ് റെയർ എന്ന് പറയുന്ന പോയിൻ്റർ ഇരിക്കുന്നത്. നിലവിൽ നമുക്ക് ഈ ക്യൂവിനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇനിയൊരു ഡേറ്റയെ എൻറ്റർ ചെയ്യാനുള്ള സ്പേസ് ഈ ക്യൂവിലില്ല. അപ്പോഴാണ് ഞാൻ വീണ്ടും എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ എഗെയിൻ നോക്കുക, ഞാൻ ഇഫ് കണ്ടീഷനകത്തേക്ക് വരുന്നു. അവിടെ ചെക്ക് ചെയ്യുന്നത് റെയർ ഇസ് ഈക്വൽ ടു മാക്സ് മൈനസ് 1 ആണോ എന്ന് നോക്കി. റെയറിൻ്റെ നിലവിലുള്ള വാല്യൂ 5 ആണ്. 5 ഇസ് ഈക്വൽ ടു മാക്സ് എന്ന് പറയുന്ന 6 ആയിരുന്നു, 6 - 1. സോ 5 ഇസ് ഈക്വൽ ടു 5 കണ്ടീഷൻ അവിടെ ട്രൂ ആയി. ട്രൂ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇനി പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് പോയി. സോ ഇവിടെ ഇഫ് എക്സിക്യൂട്ട് ചെയ്തതുകൊണ്ട് തന്നെ എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ എൽസ് ഓപ്പറേഷനകത്താണ് നടക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് കാണാം.
ഒരു ഡേറ്റയെ റീഡ് ചെയ്യണമെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് നമ്മൾ കടന്ന് റെയർ എന്ന് പറയുന്ന പോയിൻറ്ററിനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റീഡിങ് ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്തേക്ക് ഈ പർട്ടിക്കുലർ പ്രോഗ്രാം ലോജിക് കടക്കുകയില്ല, അതുകൊണ്ട് തന്നെ എൻ ക്യു എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യത്തില്ല. ക്യു ഓവർഫ്ലോ എന്ന ഡിസ്പ്ലേ മെസ്സേജ് വരുത്തിക്കൊണ്ട് ഇവിടം കൊണ്ട് പ്രോഗ്രാം ലോജിക്ക് എക്സിറ്റ് ആവുകയാണ് ചെയ്യുക. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് ഒരു ക്യൂ ഡേറ്റാ സ്ട്രക്ചറിനകത്ത് എൻ ക്യു എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ലോജിക്കിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ഡേറ്റാസിനെ എൻ്റർ ചെയ്യുന്ന ഈ ഒരു ലക്ഷ്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികൾ, ഈ ഒരു ലക്ഷ്യം മനസ്സിലായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്ത ലെക്ചറിൽ നമ്മൾ ഡി ക്യൂവിനകത്തേക്ക് എങ്ങനെയാണ് ഡേറ്റയെ ഡിലീറ്റ് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത് എന്ന ഓപ്പറേഷനെ ഇതേപോലെ ഒരു പ്രോഗ്രാം ലോജിക്കിൻ്റെ സഹായത്തോടുകൂടി കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.